നമ്മൾ ചെയ്യാൻ പോകുന്നത് സോളിഡ്സ് അല്ലെങ്കിൽ ഘനരൂപം എന്ന ചാപ്റ്ററിലെ ഒരു എ പ്ലസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കൂ, ക്വസ്റ്റ്യൻ ഇതാണ്. 13 സെന്റിമീറ്റർ ആരമുള്ള ഒരു ഗോളം, റേഡിയസ് ഓഫ് എ സ്ഫിയർ 13 സെന്റിമീറ്റർ. ഇതിൽ നിന്ന് മാക്സിമം സൈസിൽ ഒരു കോൺ കർവ്ഡ് ഔട്ട് ചെയ്യണം, കോൺ വൃത്തസ്തൂപിക തുറന്നെടുക്കുക. ആ സ്തൂപികയുടെ ഉയരം 18 സെന്റിമീറ്റർ ആണെങ്കിൽ സ്തൂപികയുടെ ആരം എത്രാണെന്നാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോ ഈ ഗോളത്തിന്റെ ആരം 13 സെന്റിമീറ്റർ ആണ്, സ്ഫിയറിന്റെ റേഡിയസ് 13 ആണ്. ഇതിൽ നിന്ന് മാക്സിമം സൈസിലാണ് നമ്മൾ എന്ത് തുറന്നെടുത്തത്, കോണ് തുറന്നെടുത്തത് അല്ലെങ്കിൽ വൃത്തസ്തൂപിക തുറന്നെടുത്തത്. ഈ സ്തൂപികയുടെ ആരം എത്രാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ചെയ്യുന്നത് നോക്കൂ, ഈ സ്തൂപികയുടെ ഉയരം നമുക്ക് തന്നിട്ടുണ്ട് 18 സെന്റിമീറ്റർ. സ്തൂപികയുടെ ഉയരം 18 സെന്റിമീറ്റർ, ഹൈറ്റ് ഓഫ് ദി കോൺ 18 സെന്റിമീറ്റർ. ഈ കോണിന്റെ റേഡിയസ് എത്രയാണ്, ഇത് സെന്റർ ആണെന്ന് വിചാരിക്കും. ഈ കോണിന്റെ അല്ല, സ്ഫിയറിന്റെ റേഡിയസ്. ഇത് സെന്റർ ആണെങ്കിൽ ഇവിടെ തൊട്ട് ഇതുവരെ 13 സെന്റിമീറ്റർ ആവില്ലേ. സ്ഫിയറിന്റെ റേഡിയസ് നമുക്ക് പറഞ്ഞുതന്നിട്ട് 13 സെന്റിമീറ്റർ എന്ന്. അപ്പൊ ഇവിടെ തൊട്ട് ഇതുവരെ 13 ആവും. അതുപോലെ ഇതും 13 കൊടുത്തൂടെ, സെന്ററിന്ന് ഒരു എഡ്ജ് വരെ റേഡിയസ് 13 സെന്റിമീറ്റർ കൊടുക്കും. ഈ കോണിന്റെ ടോട്ടൽ ഹൈറ്റ് 18 ആണ്. അപ്പൊ ഇവിടെ നിന്ന് 13 വന്നു കഴിഞ്ഞാൽ ബാക്കി 5. അപ്പൊ നമുക്ക് കോണിന്റെ റേഡിയസ് കാണാൻ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് ബേസ് കണ്ടാ പോലെ, ഈ മട്ടത്രികോണത്തിന്റെ പാദം കണ്ടാ പോലെ, പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. കർണം ഹൈപ്പോട്ടന്യൂസ് ആണ്, ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് 13 സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് 5 സ്ക്വയർ. കർണം 13, ലംബം 5. 169 - 25 144. പാദം സ്ക്വയർ സമം 144, പാദം സമം റൂട്ട് 144, 12 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ ആരം 12 സെന്റിമീറ്റർ, നമ്മുടെ വൃത്തസ്തൂപികന്റെ ആരം 12 സെന്റിമീറ്റർ. പിന്നെ നമ്മൾ വൃത്തസ്തൂപിയുടെ വ്യാപ്തം കാണുക, അങ്ങനെ പല ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പം സ്ഫിയറിൽ നിന്ന് ഗോൺ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഗോളത്തിൽ നിന്ന് സ്തൂപിക. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് എന്താണ്, സ്തൂപികയിൽ നിന്ന് ഗോളം ചെത്തിയെടുത്തു, കോണിൽ നിന്ന് സ്ഫിയർ ചെത്തി. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളാണ്, ക്യൂബിൽ നിന്ന് സ്ഫിയറുകൾ കട്ട് ചെയ്യുക, ക്യൂബിൽ നിന്ന് സ്ഫിയറുകൾ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്യൂബിൽ നിന്ന് സ്ക്വയർ പിരമിഡ് കട്ട് ചെയ്യുക, സ്ക്വയർ പിരമിഡ് സമചതുര സ്തൂപിക, അതേ ബേസ് അതേ ഹൈറ്റ് തന്നെ കൊടുക്കുക. ക്യൂബിൽ നിന്ന് അതുപോലെ കോണ് കട്ട് ചെയ്തെടുക്കുക, അതേ ഹെമിസ്ഫിയർ അർദ്ധഗോളത്തിൽ നിന്ന് സമചതുര സ്തൂപിക കട്ട് ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യൻ വരാറുണ്ട്. അർദ്ധഗോളത്തിൽ നിന്ന് കോൺ മാക്സിമം സൈസില് കോൺ. അപ്പൊ ഇതൊക്കെ കർവ്ഡ് ഔട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ ചെയ്ത് നോക്കണം.